ഫ്രണ്ട്ഷിപ്പ്. ജീവിതത്തിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത ഒരാളും ഈ ഭൂമിയിൽ ഉണ്ടാവത്തില്ല. രണ്ടെങ്കിലിന്റെ തലയിൽ ഉദിച്ച പബ്ജി എന്ന ബാറ്റിൽ ഗ്രൗണ്ട് ഗെയിമിലേക്ക് ഇലിയൻ ദിനേശ് കടന്നു വരുന്നു. കയ്യിൽ നല്ലൊരു ഫോണില്ലാത്തതുകൊണ്ട് എമുലേറ്ററിലായിരുന്നു അവൻ കളിച്ചുകൊണ്ടിരുന്നത്. ഇത് ഗെയിം ഓപ്പൺ ആക്കും, മാച്ച് സ്റ്റാർട്ട് ചെയ്യും, അതിൽ കിട്ടുന്ന ടീമായിട്ടാണ് അവൻ സംസാരിച്ച് ഇപ്പം കളിക്കാറ്. ഒരു തവണ പോലും അവന് മലയാളികൾ കിട്ടാറില്ല, പക്ഷെ അപ്രസിദ്ധമായി ഒരു ദിവസം അവന് മലയാളി സ്കോഡ് കിട്ടി. അങ്ങനെ ആ സ്കോഡിൻ്റെ ഒപ്പം കളി തുടങ്ങി. അവസാനമായപ്പോൾ അവൻ പറഞ്ഞത്, എടാ ഇനി കളിക്കുമ്പോൾ എന്നെ കൂടി വിളിക്കുന്നേ പറഞ്ഞ് അവൻ അവസാനിപ്പിച്ചു. പിന്നെ സ്ഥിരമായി ഗെയിം കളിക്കുമ്പോൾ ഇവരൊപ്പം കളിക്കാറ്. അങ്ങനെയാണ് ആ സ്കോഡിലേക്ക് വേറൊരാളും കൂടി കടന്നു വരുന്നത്. റാൻഡമായി കിട്ടിയ മലയാളിയുടെ കൂട്ടുകാരൻ ശ്യാം സിംഗ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അവർ സ്കൂളിലേക്ക് കടന്നു വന്നത്. അതിനെപ്പറ്റി ഇവർ സ്ഥിരമായി കളിച്ചു തുടങ്ങുന്നു. കിഞ്ചേട്ടനാണെങ്കിൽ കിട്ടാൻ ലൂട്ടും കൊണ്ട് എനിമികളെ കൊല്ലാറിങ്ങുമ്പോൾ ശ്യാം സിംഗും അവൻ്റെ കൂട്ടുകാരനും ലൂട്ടടിച്ച് പതിയെ പതിയെ പോകും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദിലിഞ്ചേട്ടന് ദേഷ്യം വന്നിട്ട് ചീത്തയും തിരക്കെ അവർ വിളിച്ചിട്ട് ഈ ആ ചീത്തേനെയൊക്കെ പേടിച്ച് ഈ ശ്യാം സിംഗും അവൻ്റെ കൂട്ടുകാരനും ദിലീൻ്റെ പിന്നാലെ തന്നെ പോകും. അവർ സ്കൂളും ബിൽഡ് ചെയ്ത് തുടങ്ങി. ദിലിഞ്ചേട്ടന് കോമ്പറ്റീഷൻ താല്പര്യമുള്ളതുകൊണ്ട് ദിലിഞ്ചേട്ടൻ പതുക്കെ MRZ ക്ലാൻ ജോയിൻ ചെയ്യാനുള്ള ആഗ്രഹത്തോണ്ട് MRZ ക്ലാനിൻ്റെ സെലക്ഷനിൽ പങ്കെടുത്തു. ഈ റേഷ്യോ അവർ ഉദ്ദേശത്രം കുറവായതുകൊണ്ട് ദിലിഞ്ചേട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞു KD റേഷ്യോ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു. ദിലിഞ്ചേട്ടൻ വന്ന് ശ്യാം സിംഗിനെയും അവരൊക്കെ വിളിച്ച് രാത്രികളിലാണ് പകലുകളിലാണ്ട് കളിച്ചു തുടങ്ങി. ദിലിഞ്ചേട്ടൻ KD റേഷ്യോ കൂട്ടി MRZ ക്ലാൻ കയറി. ശ്യാം സിംഗ് ചേട്ടനും ആ ഒരു ക്ലാനിൽ കയറുള്ള ആഗ്രഹം കയറി പറ്റി. പക്ഷേ ശ്യാം സിംഗ് ചേട്ടന് സെലക്ഷന് മര്യാദയ്ക്ക് കളിക്കാൻ പറ്റി. അന്ന് ശ്യാം സിംഗ് ചേട്ടനെ അവർ റിജക്ട് ചെയ്തു. പക്ഷെ അടുത്ത സീസണിൽ ശ്യാം സിംഗ് ചേട്ടൻ അടുത്ത സീസണിൽ കോൺകർ അടിച്ച് രാജാവിനെ പോലെ MRZ ക്ലാനിലേക്ക് കടന്നു വന്നു. എന്തൊക്കെ കാരണത്താൽ ദിലിഞ്ചേട്ടൻ MRZ ഇറങ്ങി ഇന്ത്യൻസ് പറഞ്ഞ ഒരു ക്ലാൻ തുടങ്ങി. തുടങ്ങി അന്ന് തന്നെ ശ്യാം സിംഗ് ചേട്ടൻ ഒന്നും നോക്കാണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇന്ത്യൻസിൽ ജോയിൻ ചെയ്തു. എവിടെ ദിലിഞ്ചേട്ടൻ പോയാലും അവിടെ ശ്യാം സിംഗ്. പബ്ജി എന്ന് ബാനായപ്പോൾ ദിലിഞ്ചേട്ടൻ ശ്യാം സിംഗ് ചേട്ടനും GTRP കടന്നു. ക്യാറ്റിന് പേരുള്ളത് വാസുവും ചന്ദ്രനാണ്. ചന്ദ്രൻ്റെ വാസുവിൻ്റെ കോംബോ കാണാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടംപോലെ GTRP ഫാൻസ് ഉണ്ട്. യൂട്യൂബിലും ലോക്കോയിലും ഡ്രീമറിന് ഈകളെ അറിയാത്ത ഒരാളും ഇന്ന് കേരളം ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഉണ്ടാവില്ല. ഡ്രീമറിൻ്റെയും ഈകളുടെയും അല്ല ദിലീൻ്റെയും ശ്യാം സിംഗ് ചേട്ടൻ്റെയും പോലത്തെ ഫ്രണ്ട്സ് നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ ആഗ്രഹിക്കാത്ത ഒരാളുണ്ടാവില്ല. എത്രയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ടാൽ എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയായിരുന്നു ആ രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ഒരു കോംബോ ജന്മത്തെ അവസാനിക്കരുത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ടു ഗുഡ് ഫ്രണ്ട്സ്. ये दोस्ती हम नहीं।